അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ആരാധനാ കർമ്മങ്ങൾ പലതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ വീട്ടാം, ഏതൊക്കെ വീട്ടാൻ പാടില്ല എന്നുകൂടി നബിചര്യയിൽ നിന്ന് വ്യക്തമാണ്. ഉദാഹരണമായി, നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് വീട്ടാമെന്ന് നബി പഠിപ്പിക്കുന്നു. നോമ്പിനെ നഷ്ടപ്പെടുത്തിയാൽ അത് വീട്ടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പല ആരാധനാ കർമ്മങ്ങൾ, ഉദാഹരണമായി എന്തെങ്കിലും നീർച്ചയാക്കിയാൽ അതിനെ നിർബന്ധമായും വീട്ടണമെന്ന് നബി പഠിപ്പിക്കുന്നു. എന്നാൽ നിസ്കാരം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായ ഒരു ആരാധനാ കർമ്മമാണ്. ഉദാഹരണമായി, നിസ്കാരം ആർക്കെങ്കിലും നിസ്കാരം മനഃപൂർവ്വം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അതിനെ വീട്ടാൻ പറ്റുമോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ അതിനെന്തെങ്കിലും തെളിവുണ്ടോ? നമുക്കറിയാം, ആരെങ്കിലും മറന്നുകൊണ്ടോ രോഗത്തിന്റെ കാരണത്താലോ ഉറക്കിനാലോ നിസ്കാരം പാഴായി പോവുകയാണെങ്കിൽ ഫൈദാ തരക്കൽ ഇൻസാൻ സലവാത്തി നസിയാന ഔലി അസ്ബാബിൻ നൗ ഔലി അസ്ബാബി നൗ മിൻ ഔമറദിൻ ഫഇന്നഹ യഖ്ലിഹ, അതിനെ വീട്ടാവുന്നതാണ്. ഉറക്ക് അതുപോലെ മറവി ഇത്യാദി കാരണങ്ങളും നിസ്കാരം നഷ്ടപ്പെട്ടാൽ അതിനെ വീട്ടാവുന്നതാണ്. അമ്മ ഇൻ കാന തർക്കുഹു ലഹ അംദൻ ബിലാ ശുബഹത്തിൻ ഫഇന്നഹു ലാ യഖ്ലി ലിഅന്ന തർക്കഹ അംദൻ കുഫ്റുൻ അക്ബർ വഇൻ ലം യജ്ഹദ് വുജൂബഹ ഫി അസഹി ഖൗലൈ അൽഉലമ. ഒരു നമസ്കാരത്തിന്റെ നിർബന്ധമാണെന്നുള്ള കാര്യം നിഷേധിക്കാതെ തന്നെ മനഃപൂർവ്വം ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കുഫ്റാണ്, അതിനെ വീട്ടേണ്ടതില്ല. കാരണം വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായ സ്വഹിയായ ഹദീസോ ഖുർആനോ അതുപോലെ ഇജ്മാഓ ഖിയാസോ കാണാൻ സാധ്യമല്ല. അമ്മ ഇൻ തറക സ്വലാത ആമിദൻ ജാഹിദൻ ലി വുജൂബിഹ ഫഹുവ യക്ഫുറു ഇൻദ ജമീഇ അഹ്ലിൽ. പക്ഷേ നിസ്കാരം നിർബന്ധമാണെന്ന് നിഷേധിച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കലും കുഫ്ർ തന്നെയാണ്. ലാക്കിൻ ഇദാ കാന യുഖിറു ബി വുജൂബിഹ വയഅലമു അന്നഹ ഫർദുൻ അലൈ വലക്കിന്നഹു തറകഹ തഹാവുന വതകാസുലൻ ഫഹാദാ ഫീ ഹുക്മിഹി നിസാഉൻ ബൈന അഹ്ലിൽ. അക്ഷയ ആരെങ്കിലും അമാന്തം കാണിച്ചു, അതുപോലെ തന്നെ മടി കാണിച്ച്, ഇങ്ങനെ അശ്രദ്ധ കാണിച്ച്, അങ്ങനെ നിസ്കാരം നിർബന്ധമാണെന്നെല്ലാം അറിയാം, ഈ ഒരവസ്ഥയിൽ ആരെങ്കിലും അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇത് അവൻ വീട്ടണോ വീട്ടണ്ടേ എന്നുള്ള കാര്യത്തിൽ. അതിൽ പറയാനുള്ളത് വസ്വാബുർ റാജിഹ് ഫി ഹാദിയൽ മസല, അഥവാ ഇത്തരം ഒരു സന്ദർഭത്തിൽ പ്രബലമായ ശരിയായ അഭിപ്രായം കുഫ്റുഹു കുഫ്റൻ അക്ബർ വല ഖളാ അലൈഹി, അത് അവൻ കുഫർ തന്നെയാണ്, നിഷേധം തന്നെയാണ്, നിസ്കാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്, അവനും കലാ വീട്ടേണ്ടതില്ല. വഅലൈഹി തൗബത്തു മിമ്മ സലഫ് വലിസ്തിഖാമത ആല ഫീഹാ മുസ്തഖ്ബില, ഭാവിയിൽ അത്തരം നമസ്കാരങ്ങൾ നിർവഹിക്കാനുള്ള ശ്രമമുണ്ടാകലും നേരായ പാതയിൽ വരാനുള്ള ഒരു ശ്രമമുണ്ടാകലും കഴിഞ്ഞുപോയ കാര്യത്തിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലുമാണ് അതിലേക്ക് വേണ്ടതെന്ന് പണ്ഡിതന്മാരുടെ റാജിഹായ അഭിപ്രായം നമുക്ക് കാണാവുന്നതാണ്. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ നിന്നാണ്. ഫത്വയാണെങ്കിലും ഇതിൽ പ്രമാണബദ്ധിതമാണ്, അഥവാ അതിന്റെ തൊട്ടടുത്തായി ഹദീസുകൾ പ്രമാണങ്ങളായി നമുക്ക് കാണാവുന്നതാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ യാഥാർത്ഥ്യം കൂടിയാണ്. ഇനി നമസ്കാരം ആർക്കെങ്കിലും ഇങ്ങനെ അശ്രദ്ധമായി, അതുപോലെ തന്നെ അതിൽ നിന്ന് അമാന്തം കാണിച്ച്, ശ്രദ്ധയില്ലാതെ നമസ്കാരം കളഞ്ഞ്, ഒരു ദിവസം എല്ലാം കൂട്ടി നമസ്കരിക്കുക എന്നൊരു ചര്യ നബിചര്യയിൽ അതല്ലെങ്കിൽ സ്വഹിയായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചർവിധ ചർവണവും ചർച്ചയും നടത്താവുന്നതാണ്.